നമസ്കാരം, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സെൽഫ് നോട്ടേഷൻസ് ഗൈഡിൻ്റെ അടുത്ത ഭാഗമാണ്. സാഗരങ്ങളെ എന്ന പാട്ടിൻ്റെ അന്നപ്പല്ലവിയാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുക, ഇത് സി ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൂട്ടാണ്. രണ്ട് ഹോൾ അടച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് ഡി ആണ്, രണ്ടാം ശ്രുതി. ഓക്കെ, സഗമ പനി സനി പ മഗ സ. ഓക്കെ, ഇതാണ് രാഗത്തിൻ്റെ പ്ലാൻ. ഓക്കെ, അപ്പം നമ്മൾ അനുപല്ലവിക്ക് കിടക്കുന്നു. അനുപല്ലവിക്കും പല്ലവി നമുക്ക് പാടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ പാട്ടിനെ പറ്റി ഒന്ന് ഓർക്കുക. ഇതാണ് നമ്മുടെ ശ്രുതി. സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ. ഓക്കെ, അപ്പം ബേസ് ശ്രുതി എന്ന് പറഞ്ഞു ഇതാണ്. ഇനി അടുത്ത ലൈൻ നോക്കുക. ഈ സാഗരങ്ങളെ പാടി എങ്ങനെയായിരുന്നു? ഇവിടെയായിരുന്നു. ഓക്കെ, ഇനി അടുത്ത അനുപല്ലവി. പിന്നിലാവിൻ്റെ പിച്ചക പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കണം, എവിടെയാണ് ഈ പാട്ടിൻ്റെ ഈ പിന്നിലാവിൻ്റെ ആ നൊട്ടേഷൻസ് എവിടെ കിടക്കുന്നത്. അപ്പം നമുക്ക് ശ്രദ്ധിക്കാം. സഗമ പനി സനി പ മഗ സ, ഇതിൻ്റെ എവിടെയായിരിക്കും പിന്നിലാവിൻ്റെ നൊട്ടേഷൻ വരുന്നത്? ഓക്കെ, നമ്മൾ വായിച്ചു പിന്നിലാവിൻ്റെ, അതല്ല. ഓക്കെ, അത് ശ്രദ്ധിച്ചു നോക്കണം. പിന്നിലാവിൻ്റെ, ഇതാണ് നമ്മുടെ ശരിക്കുള്ള പാട്ട്. പിന്നിലാവിൻ്റെ, നമ്മൾ ഫ്ലൂട്ട് എടുത്തിട്ട് നമ്മൾ വായിക്കാൻ തുടങ്ങി. അത് ശരിയാവുന്നില്ല, അപ്പം നമ്മൾ വിചാരിക്കും. ഓക്കെ, ഇതിനെ കുറച്ച് കുറയ്ക്കണോ അതോ കൂട്ടണോ? പിന്നിലാവിൻ്റെ ഇതാണ് നമ്മളിപ്പോൾ പാടിയത്. അപ്പം കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളത് നമ്മുടെ തീരുമാനം, നമുക്കത് ശ്രുതി അറിഞ്ഞിരിക്കണം. ശ്രുതിയിൽ നിന്ന് നമ്മൾ മേലോട്ട് പോയോ കീഴ്പോട്ട് പോയോ? പിന്നിലാവിൻ്റെ, തീർച്ചയായിട്ടും മുമ്പോട്ട് തന്നെ മേലത്തെ ഒരു ഒക്ടേവ്, മേലത്തെ ഒരു ഫ്രീക്വൻസിയാണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിസ്റ്റേക്ക് വന്നിട്ട് നമ്മൾ താഴ്ത്തിട്ട് വന്നു. പിന്നിലാവിൻ്റെ, ഇപ്പം മനസ്സിലാവും, മേലോട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, പിന്നിലാവിൻ്റെ, ഇത് ആദ്യം വായിച്ചു, പിന്നെ രണ്ടാമത് വായിച്ചു തന്നെ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഞാൻ പറഞ്ഞ രാഗത്തിൻ്റെ സഗമ പനിസ സനിപ്പ മഗസ ആ രാഗത്തിൻ്റെ ആ നോട്ട്സ് മാത്രമേ വായിക്കാവുള്ളൂ. കാര്യം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒത്തിരി ഡീറ്റെയിൽസ് അറിയില്ലെങ്കിൽ ഈ പ്ലാൻ തന്നെ വായിക്കുക, അതിൻ്റെ തന്നെ നമ്മൾ ഓരോരോ നോട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുമല്ല, ഗായിൽ നിന്ന് തുടങ്ങി പിന്നില, അതല്ല, പിന്നെ നമ്മൾ മറ്റേ ശ്രുതി വിട്ടുകളായത് പിന്നിലാവിൻ്റെ, അത് മനസ്സിലിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മനസ്സിൽ കിടക്കണം. പിന്നിലാവിൻ്റെ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ചുഴ പൊക്കണം. ഈ ഗായിൽ നിന്നും മായിൽ നിന്നും ഒക്കെ നമുക്ക് പൊക്കി പായിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, ആ കറക്റ്റ്, പിന്നിലാവിൻ്റെ. അപ്പം നേരത്തെ വായിച്ചുമായിട്ട് വ്യത്യാസം നോക്കിയത് പിന്നിലാവിൻ്റെ പിന്നിലാവിൻ്റെ, ഇപ്പം രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പം പിന്നിലാവിൻ്റെ ഇപ്പം കറക്റ്റ് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് ഒരു ഒരു ഹാർമണി, അത് നമുക്ക് മനസ്സിലാണ് ഒരു സിങ്ക്രണൈസ് ചെയ്യണം. നമ്മുടെ പാടുന്ന പാട്ടിൻ്റെയും നമുക്ക് ഫ്ലൂട്ടിൽ വായിക്കാൻ പറ്റുന്ന ഫ്രീക്വൻസിയും ഒരുപോലെയാണോ, ഒരു സിങ്ക്രണൈസ് ആവുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണം, മൈൻഡിൽ കൺഫേം ചെയ്യണം. ഓക്കെ, പിന്നിലാവിൻ്റെ രണ്ടു പ്രാവശ്യം ഉണ്ടത്. പിച്ചക പൂക്കൾ ചിന്നിയ, അപ്പൊ വേറൊരു ഭാഗം വന്നു, ചിന്നിയ പിന്നിലാവിൻ്റെ ചിന്നി. അപ്പൊ എന്റെ അർത്ഥം എന്തുവാ, അതിന് കുറച്ച് താഴെ തന്നെയാണ്, മെയിലോട്ടല്ല. പിന്നിലാവിൻ്റെ ചിന്നിയ, അതിന് തൊട്ട് താഴെയാണ്. പക്ഷെ അത് ആ നോട്ട് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് കണ്ടുപിടിക്കണം.
ചിന്നിയ അതല്ല ചിന്നിയ. അപ്പൊ കുറച്ചുകൂടെ താഴോട്ട് വരണം. ചിന്നിയ ശയ്യാൽ തടത്തിൽ. അപ്പൊ ശ്രുതി ശ്രുതി മൊത്തമാവട്ടെ. അപ്പൊ പാട്ടേ പോയി. അപ്പൊ നമ്മൾ വിചാരിക്കും അതിനേക്കുള്ള കുറച്ച് കീഴാണ്. പിന്നിലാവിൻ്റെ ചിന്നിയ ചിന്നിയ ലാലല. അതാണോ? അല്ല ലാലല അങ്ങനെയല്ല. ചിന്നി. അപ്പൊ അതിനേക്കാളും കുറച്ച് മുമ്പിലാണ് മനസ്സിലെ ലാലല. അല്ല ലാലല. ഹാ കറക്റ്റ്. ഗ മമ സ ഗ മ ഗ മമ. ആ ഇത് കറക്റ്റാണ്. പിന്നിലാവിൻ്റെ പിച്ചക പൂക്കൾ ചിന്നിയ. ഇവിടെ ഒക്ടേവ് കട്ട് വരുന്നുണ്ട്, നിങ്ങൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഗ മ മ ഈ മോഡുലേഷൻ ഒന്നും ഇപ്പോൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് പ്ലെയിൻ ബേസിക് നോട്ട് വായിച്ചാൽ മതി. ആദ്യം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബേസിക് നോട്ട് കിട്ടിയ ശേഷം മാത്രം നമ്മൾ മോഡുലേഷനും ഓർണമെൻറ്റേഷനൊക്കെ ചേർത്ത് വായിക്കുക. ചിന്നിയ ശയ്യാൽ തട ശയ്യാ തലത്തിൽ. ചിന്നിയ ശയ്യാ തലത്തിൽ നക്ഷത്ര നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതെല്ലാം ആകാശത്തിങ്ങനെ കിടക്കുന്നു എന്നുള്ളൊരു കവി സങ്കല്പമാണ്. ഓക്കെ. ഇപ്പോൾ ചിന്നിയ ശയ്യാ തലത്തിൽ. ഓക്കെ. അപ്പോൾ ചിന്നിയ വരെ നമ്മൾ ഓക്കെ ആയി. ചിന്നിയ ഇനി അടുത്തത് ശയ്യാൽ ശയ്യാ തലത്തിൽ ലാല. ബേസിക് നോട്ട് മാത്രം. ശയ്യാ തലത്തിൽ ലാലാലാല ചിന്നിയ ഗാമമ. ഇനി അടുത്ത ശയ്യാ തലത്തിൽ. അപ്പം ഞാനിവിടെ വേറെ നോട്ട് വന്നു. അപ്പം നോട്ട് ഉപയോഗിക്കുന്നത് സൂക്ഷിക്കുന്ന നമ്മുടെ രാഗത്തിലുള്ള അതേ സംഭവം തന്നെയായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പം ഈ ധാവരം വരാൻ പാടില്ല. പ നി സ പ നി സ സ നി പ മ ഗ സ. ഓക്കെ. ചിന്നിയ ഗ മ മ നി ശയ്യ തലത്തിൽ. അത് നോക്കാം. ചിന്നിയ അതാണോ? അല്ല. അപ്പൊ നമുക്ക് ഒരുപാട് കുറച്ച് ഫ്രീക്വൻസി ഹൈ ആയിപ്പോയി. ശയ്യാ തലത്തിൽ എന്തോ ഇതായിപ്പോയി. അപ്പൊ നമ്മൾ വേഗം ഓക്കെ കുറച്ചുകൂടെ താഴ്ത്തിട്ട് കൊണ്ടുവരണം. അപ്പൊ അതിന് തൊട്ട് മുന്നത്തെ ആ വരികൾ വായിച്ചെന്നാലേ അതിന്റെ ലിങ്ക് കിട്ടത്തുള്ളു. ചിന്നിയ ശയ്യാ തലത്തിൽ. അപ്പൊ മനസ്സിലാക്കുക, അതിനോട് ചേർന്ന ഏതോ ഒരു നോട്ടാണത്. ബേസിക് നോട്ട്. ഓക്കെ. ഗ ഗ മ മ ചിന്നിയ മ പ ഗ മ പ മ പ ഗ മ പ. ഓക്കെ. അപ്പൊ ഇത്രയും സംഭവം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ശ്രുതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ശ്രുതി നമ്മൾ ഇടുക, മൊബൈലിൽ ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡിൻ്റെ ആപ്പ് ഇടുക, ആപ്പ് ഇട്ടിട്ട് അതിനകത്ത് ആ ശ്രുതി കേട്ടുകൊണ്ട് ആ ശ്രുതിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ പാട്ട് മനസ്സിൽ കിടക്കണം. ആ പാട്ടും കേട്ടിട്ട് കറക്റ്റ് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ബാക്ക് ടു ബാക്ക് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദി നൊട്ടേഷൻസ്. നൊട്ടേഷൻസ് അത് കണ്ടുപിടിക്കുക അവരെന്ന്. അത് നൊട്ടേഷൻസ് കിട്ടുന്നതിനോട് കൂടെ തന്നെ എവിടെയെങ്കിലും നമ്മൾ അത് എഴുതി പോവുക. ഓക്കെ. അപ്പം നമുക്ക് ഈ പിച്ച് പിന്നിലാവിൻ്റെ ഒന്നുകൂടെ നോക്കാം. അവിടെ മോഡുലേഷൻ ഉണ്ട്, അത് പിന്നെയാ. ബേസിക് നോട്ട് ആദ്യം പഠിക്കുക. ചിന്നിയ മ പ ഗ മ പ
ഓക്കെ. അപ്പം നമുക്ക് കറക്റ്റ് പിച്ചിൽ നമുക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടി ഏതാണ് നമ്മുടെ നൊട്ടേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി അതേ കണക്ക് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ അനുബലയുടെ തുടർച്ച നോക്കാം. ഇത് പാട്ട് പഠിക്കാനുള്ള ലെസൺ അല്ല, ഇതിൻ്റെ സാഗ്രഹങ്ങൾ ഞാൻ പ്രത്യേകം ഞാൻ മൊത്തം ഒരു നോട്ടേഷൻ എഴുതിയിട്ട് തരുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നുള്ള ആ സ്കിൽ ഡെവലപ്പ് ചെയ്യുക, നമുക്കൊരു വാല്യൂ അഡീഷൻ വേണം. നമ്മൾ ഒരു സെൽഫ് ഇനിഷ്യേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ നൊട്ടേഷൻസ് നമ്മൾ സ്വന്തം ഒരു എഫേർട്ട് വെച്ച് നമ്മളെങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, പിന്നെ കോളും ചെയ്യാം. ഓക്കെ, പഠിച്ചിട്ട് നിങ്ങൾ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓഡിയോ ക്ലിപ്പ് തന്നെ എനിക്ക് അയച്ചു തരിക, ഞാനത് നോക്കിയിട്ട് റെഫർ ചെയ്ത് അതിൻ്റെ റിവ്യൂ ചെയ്ത് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ.